വെൽക്കം ബാക്ക് ടു കരമേശി ഫാമിലി. ഇൻ ടുഡേസ് വീഡിയോ നിങ്ങളത് ഷെയർ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദൈവമേ ചേച്ചിയും കുക്കിങ്ങും എന്താണ്, രണ്ട് എക്സ്ട്രീമിൽ കിടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നേ, നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറില്ലേ, നീ സൂപ്പറാണെന്ന്, നീ നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇന്നത്തെ കുക്കിംഗ് വേറെ ഒന്നുമല്ല, ഞാൻ റോൾ ഡോട്ട്സ് ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. റോൾ ഡോട്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഹോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ അറിഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യട്ടോ. അപ്പൊ ഇതേ റോൾ ഡോട്ട്സ് എന്ന് പറയുന്നത് ഇതുമാതിരിയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ അരി ഉണ്ടല്ലോ, അരി അരി കഴുകുന്ന പോലെ തന്നെ മൂന്നോ നാലോ തവണ കഴുകുക. എന്നിട്ട് ഇത് ഇതുമാതിരി കുറച്ചൊന്ന് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഓട്സ് വെക്കുക കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് അത് എന്താണ് കുറച്ചൊന്ന് കുതിരും. ഞാനിപ്പോ അത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു അഞ്ചു മിനിറ്റ് ഞാൻ കുതിർത്തു. ഇനിയിപ്പം നമ്മുടെ ഇത് ഇങ്ങനെ ഓട്ടിയുള്ള പാത്രം ഇല്ലേ, അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് നിരത്തി ഇങ്ങനെ ഇടാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഓരോരുത്തർ. ഇത് നമുക്ക് സാധാരണ ഓട്സ് കുക്ക് ചെയ്യണ പോലെ കുക്ക് ചെയ്യാൻ പറ്റും. മിസ്റ്റർ ഹസ്ബൻഡ് കോളിംഗ്. ഓക്കെ, അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ആ, അപ്പൊ അടച്ചു വെച്ചു. ഇനി നമ്മൾ കത്തിക്കണ്ടേ? വെള്ളമൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത് എന്താ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അടുത്ത് ചോദിക്കണം കുറെ ക്വസ്റ്റ്യൻസ്. ചേച്ചി എപ്പോഴും ഫോക്കസ്ഡ് ആണല്ലോ അല്ലെ, ചേച്ചി എപ്പോഴും എങ്ങനെയാണ് ഇത്ര ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കണത്, ഹാപ്പി ആയിട്ടിരിക്കണത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ, ശരിക്കും പറഞ്ഞ സന്തോഷം എന്ന് പറയുന്നത് ഒരു ഒരു ആപേക്ഷികമാണ് അല്ലെ. എനിക്കുള്ള സന്തോഷമല്ല നിങ്ങളുടെ സന്തോഷം. ഇപ്പൊ ഈ എക്സാമ്പിൾ തന്നെ ഹെഡ് ബാൻഡ്. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചേച്ചി ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഈ ഹെഡ് ബാൻഡ് പിള്ളേരെ പോലെ കെട്ടി വെച്ചോണ്ടിരിക്കണതെന്ന്. ഇതിന്റെ ഒരു സന്തോഷമാണെന്നേ, ഇങ്ങനെ ഹെഡ് ബാൻഡ് കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ തലയിൽ വെക്കുക. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയും പ്രായമായി കഴിഞ്ഞാൽ ഹെഡ് ബാൻഡ് വെക്കാൻ പാടില്ല, ഇത്രയും പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പാടില്ല? ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ശരിക്കും നമ്മളുടെ സൽവാറിന്റെ കാര്യം തന്നെ എടുക്കുക. പണ്ടത്തെ കാലത്ത് ആൾക്കാർ സൽവാർ ഇട്ട് തുടങ്ങിയപ്പോ എല്ലാവരും മൂക്കത്ത് വരവുള്ള വെച്ച് ഇത് എന്ത് ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, നമ്മളുടെ ഇതിന് പറ്റുന്നതല്ലോ എന്ന്. ഇപ്പൊ പക്ഷെ സൽവാർ എല്ലാവർക്കും ഇടാം, ജീൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നം. സോ ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം അത് മാറും. കാരണം പണ്ടത്തെ ഡ്രസ്സിൽ നിന്ന് സൽവാറിലേക്ക് കയറിയപ്പോ സൽവാർ ഇട്ടവരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ പക്ഷെ സൽവാർ ഇടുന്നത് വളരെ വളരെ നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. അതങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഞാനിപ്പോ ടോപ്പിക് മാറിപ്പോയി. അപ്പൊ ഇതെന്റെ ഒരു സന്തോഷമാണ്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. നിങ്ങൾക്ക് എന്താണ് സന്തോഷം തോന്നുന്നത് അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങക്ക് ഷോർട്ട് ഡ്രസ് ഇട്ട് നടക്കാനാണെങ്കിൽ, ഇപ്പൊ പുറത്തുവരാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ നല്ല സന്തോഷം വരും ഇല്ലേ. നീ ഡാൻസ് കളിക്കാൻ സ്റ്റേജില്ല, സ്റ്റേജില്ലെങ്കിൽ എന്തിനാ വീട്ടിൽ പാട്ട് വെച്ചിട്ട് അങ്ങോട്ട് കളിക്കുക, അതൊരു സന്തോഷമല്ലേ. പിന്നെന്താണ്, എപ്പോഴും നമ്മൾ ഇല്ലാത്ത കാര്യത്തിനെ പറ്റി പറയും, എനിക്ക് അതില്ല ഇതില്ല മറ്റതില്ല എന്നൊക്കെ പറയും. ഇനി ഞാനൊരു കാര്യം പറയാം ശരിക്കും നിങ്ങളുടെ അടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞ പോലെ സന്തോഷം ആപേക്ഷിക എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വിശന്നിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് അവിടെ നെയ്നീറ്റ് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അയാൾക്ക് ഭക്ഷണം നമ്മൾ അവിടെ കൊണ്ടേ കൊടുക്കണം. ഈ ഭക്ഷണത്തിന് പകരം നിങ്ങളിപ്പോ കുറെ പേർ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കാശ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കാർ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആ ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ആ പുള്ളിക്കാരന് കൊടുക്കുക, അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് കൊടുക്കുക, അവർക്ക് സന്തോഷം വരും? ഒരിക്കലും വരില്ല. കാരണം അവരുടെ സന്തോഷം എന്ന് പറയുന്നത് വിശപ്പാണ്, വയറ് നിറയുക എന്നുള്ളതാണ്. ഇനി നിങ്ങളിൽ, അതായത് നിങ്ങളിൽ ഒരാൾ വിഷമിക്കുകയാണ്, എനിക്ക് ആ ഡ്രസ്സ് ഇല്ല എന്ന്, എനിക്ക് അത് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ആ ഒരു മാല കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഭംഗിയില്ല ആളുടെ അത്രയും എന്ന് പറഞ്ഞ്, എന്നിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ സെയിം ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം വരൂ? സന്തോഷം വരില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി വിശപ്പൊക്കെ നിറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ച് എക്സ്ട്രാ ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന ആളാണ്, ആൾക്ക് ഈ ഭക്ഷണം കൊണ്ടുവരുത്താൽ പിന്നെ എനിക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ടല്ലേ എനിക്ക് സന്തോഷം വരാൻ പോകുന്നതെന്ന്. അപ്പൊ ഈ രണ്ടാളുകളിൽ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? സി, അതാ ഞാൻ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞ ഒരു ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും മറ്റൊരാളുടെ സന്തോഷത്തിൽ, മറ്റൊരാൾക്ക് ഇപ്പൊ എനിക്ക് സന്തോഷം ഇതാണ് എന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഐ ഇതെന്തിനു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരിക്കലും ചോദിക്കരുത്. കാരണം നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റീനെ പേഴ്സൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടത് ഡിഫറെന്റ് ആണ്, അയാൾക്ക് വേണ്ടത് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ആൾക്ക് വേണ്ടത് ഡിഫറെന്റ് ആണ്. സോ ഓരോരുത്തരുടെയും സന്തോഷത്തെ, ഓരോരുത്തരുടെയും ചോയ്സിനെ, ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കുക. ഓക്കെ, അതാണ് ശരിക്കും നമ്മളൊരു ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ ആനിമൽ എന്നൊക്കെ പറയണമല്ല, അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ തന്നെ കുറെ കുറെ പ്രശ്നങ്ങൾ നമ്മളുടെ മാറിപ്പോകും. പിന്നെ ഒരിക്കലും എനിക്ക് പിന്നെ എനിക്ക് എപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പൊക്കാതിരിക്കുക, എപ്പോഴും ഇങ്ങനെ ത്രാസിലിട്ട് നോക്കുക. ഓക്കെ, സീ,
എനിക്ക് എന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കാനായിട്ടൊരു വീടുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വായുണ്ട്. അപ്പൊ നിങ്ങളായിരിക്കും ചേച്ചി ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ ഗുണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നാളെ തുടങ്ങി ഇപ്പോ വേറൊരു കൺട്രിയിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പൊല്യൂഷനായിട്ട് അവര് നമ്മുടെ ഓക്സിജൻ വാങ്ങിക്കുകയാണ് കാശ് കൊടുത്തിട്ട്. അപ്പൊ അവരുടെ അടുത്തിട്ട് അപ്പൊ അവര് നമ്മളുടെ മാസത്തിലെ കാശ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളുണ്ടാക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊടുത്തിട്ട് നമുക്ക് ശ്വസിക്കാൻ ഇനി ഓക്സിജൻ കൂടി വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ആ ഒരു ടൈമില് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക, ഓക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഓക്സിജൻ അതെന്റെ ഒരു സന്തോഷമായിരുന്നു, അതെന്റെ ഒരു ബോണസ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുള്ളൂ. അതായത് നമുക്ക് കിട്ടാത്ത ഇരിക്കുമ്പോഴാണ് ആ ഒരു അതൊരു നല്ലതാണ്, അതൊരു ബോണസ് ആണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് നമുക്ക് മനസ്സിലാക്കുക അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷം എന്നത് ഒരു ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ഒരു കഥയുണ്ട് പരമശിവന്റെയും പാർവതിയുടെയും. ശരിക്കും പാർവതി പറയാ, പാർവതി എനിക്ക് തോന്നുന്നു പറഞ്ഞത് പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പരമശിവൻ അതൊരു കഥയിലൂടെ ഒരു കാര്യത്തിലൂടെ അത് പാർവതിക്ക് മനസ്സിലാക്കി കൊടുത്തു. പുത്രദുഃഖം എന്നുള്ളതല്ല, ശരിക്കും വിശപ്പ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം എന്നുള്ളത്. കാരണം നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഈ വേഷങ്ങളിൽ ഇപ്പൊ ബ്രേക്കപ്പ് കഴിഞ്ഞവരുണ്ടാവും, ചേച്ചി എനിക്ക് ബ്രേക്കപ്പ് കഴിഞ്ഞു എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഓവർകം ചെയ്യാൻ പറ്റും എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളൊരു രണ്ട് ദിവസം വിചാരിക്കുക ഒന്നും കഴിക്കണ്ട, ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ട് ഇരിക്കുക. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോ ഉണ്ടല്ലോ എന്താ തോന്നുന്നതെന്ന് അറിയാമോ? ബ്രേക്കപ്പാ, അതൊക്കെ അവിടെ കിടക്കുക, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയും. സീ, നിങ്ങൾക്ക് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അടുത്തതിലേക്ക് നിങ്ങൾ ചവിട്ടി വെച്ചിട്ട് അതില്ല വിഷമം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്, സീ നിങ്ങൾ കയ്യിൽ ഒന്നും ഇല്ലാതാണ് നിങ്ങൾ ജനിച്ചു വീണത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കാര്യവും ബോണസ് ആണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മിഠായി കഴിക്കാൻ കിട്ടിയാൽ അതൊരു ബോണസ് ആണ്. കാരണം ഒരുപാട് കുട്ടികൾ മിഠായി പോയിട്ട് ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് കൺട്രി ഉണ്ട്. സോ ഒരു മിഠായി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ബോണസ് ആണ്. എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് ബോണസ് ആണ് അല്ലെ. നിങ്ങൾക്ക് ഒരു ഒരു ജീവിതം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു 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 ഡ്രസ്സ് കിട്ടിയാൽ, എല്ലാം ബോണസ് ആയിട്ട് കാണാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ വന്ന ആളില് നിങ്ങൾ നോക്കുക, ഇത്ര ഇത്രയും കാര്യങ്ങളുണ്ട്, എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്കൊരു ഇനി ഫാമിലി ഇല്ലാത്തവരാണെങ്കിലും എനിക്ക് ജീവിതമുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, ശ്വസിക്കാൻ വായുണ്ട്, അതൊരു ബോണസ് ആണെന്ന് വിചാരിക്കുക. സോ അത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്. ഒരു സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതം നടക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സന്യാസിമാരായിട്ടുള്ളവരുണ്ടാവും. എല്ലാവരും എല്ലാ കാര്യത്തിലും നിങ്ങൾ ആ ഒരു കാര്യം കണ്ടെത്തുക, ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കാണുക. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബോണസ് ആണ് എന്ന് വിചാരിക്കുക. ആ ഒരു കാര്യം വിചാരിച്ചാൽ തന്നെ സന്തോഷമാണ്. എനിക്ക് ഇന്നിപ്പോ കിട്ടിയിട്ടുള്ള ഈ ജീവിതം, എനിക്ക് ഇന്നിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്റെ ഈ കൈയും കാലും അനങ്ങുന്നത്, അല്ലെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാം ഞാൻ ബോണസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു 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 സന്തോഷം അല്ല, സന്തോഷമില്ലായ്മ എനിക്ക് അങ്ങനെ ഇപ്പൊ ഇല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ ആയിരുന്നു എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് ഓവർകം ചെയ്തത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ എല്ലാ കാര്യവും പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെയുള്ളത് എപ്പോഴും പിന്നല്ലത് ചേച്ചി എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചി എൻ്റെ അടുത്ത് ഒരു കമൻ്റ് വന്നായിരുന്നു, എന്താണ് കുട്ടികൾ ഒരു സ്ത്രീ അമ്മയാകുമ്പോഴാണ് ഏറ്റവും വലിയൊരു സന്തോഷം, അല്ലെങ്കിൽ സ്ത്രീ പൂർണ്ണയാകുന്നതെന്നുള്ളത് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പം നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ അനാഥാലയത്തിൽ കുട്ടികളെ നോക്കുന്നവരുണ്ട്, മദർ തെരേസ, അങ്ങനെ ഒരുപാട് നമ്മൾ ഹിസ്റ്ററിയിൽ അറിയാത്ത ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ നമ്മളുടെ ഒരു ഒരു ചെറിയൊരു ഓർഫനേജിൽ ചെന്ന അവിടെ നോക്കുന്ന നല്ല മനസ്സുള്ള അമ്മമാരുണ്ട്. അപ്പൊ ചിലപ്പോൾ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് കുട്ടികളുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണ അവരൊന്നും ഒരു സ്ത്രീ അല്ല എന്നാണോ, അല്ലെങ്കിൽ അവരൊന്നും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാണോ, അല്ലെങ്കിൽ അവരൊന്നും ആ ഒരു ഏറ്റവും ഹാപ്പിനെസ് അറിഞ്ഞിട്ടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയേ അല്ല. കാരണം ഒരു എന്താ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളുടെ സ്വന്തം, അതായത് നമ്മൾ ഭയങ്കര സെൽഫിഷ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ സ്വന്തം, നമ്മളുടെ ചോര, നമ്മള് എന്റെ എന്നുള്ള കാര്യം എല്ലാവർക്കും ഉള്ളതാണ്. ആ ഒരു കാര്യം വിട്ടിട്ട് സെൽഫ്ലെസ് സാക്രിഫൈസ് എന്ന് പറയും. അത് ശരിക്കും നമ്മൾക്കുള്ള ആ ഒരു ഇത് മാറ്റിയിട്ട് മറ്റുള്ളവരുടെയാണ്, എന്റെ കുഞ്ഞല്ല വേറൊരാളുടെ കുഞ്ഞാണ്, അത് എന്റെ പോലെ തന്നെ നോക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളല്ലേ ശരിക്കും നോർമൽ ഒരു ഹ്യൂമൻ ബീങ്, നോർമൽ ഒരു സ്ത്രീനേക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഈവൻ സ്ത്രീ തന്നെ വേണമെന്നില്ല. നിങ്ങളിപ്പോ ഒരു ഇത് വെരി റീസെന്റ്ലി 2006 തോന്നുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നു, ആദിത്യാനന്ദോ ആണ് ആളുടെ പേര്. അത് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും, ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, സിംഗിൾ പാരന്റ് ആണ്, ഏറ്റവും യങ് ആയിട്ടുള്ള സിംഗിൾ പാരന്റ് ആണ്. ആ ഒരു
മനുഷ്യൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടീനെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അമ്മയാകുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും സന്തോഷവതി ആവുന്നതെന്ന്. ശരിക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടിയുടെ അമ്മക്ക് ഈ കുട്ടി ഉണ്ടായപ്പോ സന്തോഷം ഉണ്ടായിട്ടില്ലേ? ഇവര് അച്ഛനും അമ്മയും ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഡൗൺ സിൻഡ്രോം ആണ് എന്ന് പറഞ്ഞപ്പോ ഓർഫനേജിൽ കൊണ്ടേ അവര് ആക്കിയതാണ് ഈ കുട്ടീനെ. നിങ്ങൾ പറയുന്ന പോലെ അത്ര സന്തോഷം ഉണ്ടാകുമെങ്കിൽ എന്തിനാണ് കുട്ടീനെ ഓർഫനേജിൽ കൊണ്ടേ ആക്കിയത്? അപ്പൊ ഒരിക്കലും അങ്ങനെ നിങ്ങൾ പറയരുത്, കാരണം അതല്ല സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ ഒരു ആദിത്യ റാവു എന്നാണ് പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അപ്പൊ അയാള് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഊഹിക്കാൻ പറ്റില്ല, അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഫൈറ്റ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിനോട് അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് അയാൾ ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്തത്. കാരണം ഒരു സിംഗിൾ പാരന്റ് അഡോപ്ഷന് പ്രശ്നം ഉണ്ടായിരുന്നു. 30 നോർമലി പണ്ടൊക്കെ 30 വയസ്സായിരുന്നു അഡോപ്ഷൻ ഉണ്ടായിരുന്ന ഏജ്, അതിപ്പോ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 4-5 ഇയേഴ്സിന്റെ ഒരു ഫൈറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അയാൾ ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്തത്. അതും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടി, അതായത് ഒരു 50% ബുദ്ധി, അത് നോർമൽ ഒരു കുട്ടിയുടെ ഒരു 50% ബുദ്ധി അതിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുള്ളൂ. എപ്പോഴും ഒരു 8-9 വയസ്സിന്റെ ബുദ്ധി ആയിരിക്കും. ആ 8-9 വയസ്സിൽ എത്ര ഉണ്ടാവോ അതിന്റെ ഒരു 50% ആണെന്നാണ് എന്റെ ഒരു അറിവ് വെച്ചിട്ട് തോന്നുന്നത്. ആ ഒരു കുട്ടീനെ ഒരു ആണ്, അത് 30 വയസ്സ് താഴെയുള്ള വളരെ ചെറിയൊരാണ്, അഡോപ്റ്റ് ചെയ്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? സോ അപ്പൊ ആരാണ് കുറച്ച് ഉയർന്നു നിൽക്കുന്നത്? എന്റെ ഒരു കണ്ണില് ആള് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ശരിക്കും ഉയർന്നു നിൽക്കുന്നത് സാധാരണ ഒരു നോർമൽ വീട്ടമ്മേനെക്കാളും. കാരണം നോർമൽ ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് സ്വന്തം കുട്ടീനെയാണ് നോക്കുന്നത്, നമ്മുടെ സ്വന്തം കുട്ടീനെ നോക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ട്. പക്ഷെ ഇയാള് ചെയ്യുന്നത് എന്ന് പറയുന്നത് സെൽഫ്ലെസ് ആണ്. മറ്റൊരാളുടെ കുട്ടീനെ, ഇത്രയും വയ്യാകിയുള്ള ഒരു കുട്ടീനെ, അതും ഇത്രയും സൊസൈറ്റിനോട് ഇത്രയും ഫൈറ്റ് ചെയ്ത് 500-600 മെയിൽ അങ്ങേര അയച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ട്രാവൽ ചെയ്തു ഒരുപാട് ഓഫീസസ് കയറി ഇറങ്ങി. അങ്ങനെ ഫൈനലി മേനകാ ഗാന്ധിയാണ് ശരിക്കും ഇദ്ദേഹത്തെ ശരിക്കും സഹായിച്ചത് ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മദർ തെരേസ, നമ്മുടെ സുസ്മിത സെൻ, രവീന ടണ്ടൻ, നമ്മളിപ്പോ ശരിക്കും അല്ലാതെ തന്നെ നോക്കുന്ന എത്രയോ ആളുകളുണ്ട്. സോ എന്റെ ഒരു കണ്ണില് ശരിക്കും അവരാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. കാരണം തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് എല്ലാവരും പറയും, പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിനെ ശരിക്കും പൊന്നുപോലെ നോക്കാൻ അതിനൊരു മനസ്സ് വേറെ വേണം അല്ലേ? അപ്പൊ ആ ഒരു കാര്യം എനിക്ക് എപ്പോഴും പറയാനുള്ളത് അതാണ്. കുട്ടികൾ ഇല്ലാതിരിക്കുമ്പോ എങ്ങനെയാണ് ചേച്ചി സന്തോഷം കണ്ടെത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്ക് അതിനെപ്പറ്റി ഒരു വിഷമവും ഇല്ല. കാരണം കുട്ടികൾ അങ്ങനെയാണ്, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ഹാപ്പിനെസ് ആണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർഫനേജിൽ നിങ്ങൾ പോയി നോക്കുക. ഒരിക്കലും അങ്ങനെ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഓർഫനേജ് ഉണ്ടാവില്ല, അമ്മത്തൊട്ടിൽ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരിക്കലും ആരും അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ടില്ല. ഓക്കെ, എല്ലാ മദറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയാണ്, ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരാളിനെയും അല്ലെങ്കിൽ ഒരാളുടെ കാര്യത്തിനെയും അല്ലെങ്കിൽ ഒരാളുടെ ചെയ്തികളെയും നമ്മൾ അങ്ങനെ വില കുറച്ച് ഒരിക്കലും കാണാൻ പാടില്ല. സോ എനിക്കില്ല കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫ്. ഞാൻ എന്ന് പറയണത്, ഞാൻ ശരിക്കും എന്താ പറയണത്, ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഈ ഒരു ലൈഫ് എനിക്ക് തന്നതിന്. ബിക്കോസ് ഞാൻ ജീവിക്കുന്നുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, എപ്പോഴും ഞാൻ പറയണ പോലെ ഐ എം ഡാം ഹാപ്പി. നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. ഞാനിപ്പതേ കുറെ നേരമായി നമ്മളിത് വെച്ചിട്ട്, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്തായി എന്നുള്ളത്. അയ്യോ, നമ്മൾ സംസാരിച്ചു ഇന്നിത്തിരി വേവ് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അതവിടെ ഇരിക്കട്ടെ. പിന്നെയുള്ള ഒരു കാര്യം, പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കരുത്. നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് മെജോറിറ്റി ആളുകൾ. ഞാൻ ആ കൂട്ടത്തിൽ പെടില്ല കേട്ടോ. ഓക്കെ, കാരണം എന്താണെന്നറിയാമോ, ഇപ്പോൾ നമ്മൾ വിചാരിക്കാവോ അപ്പുറത്തെ വീട്ടുകാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അടുത്ത ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറയും. ആ അടുത്ത ആളുകൾക്ക് മറ്റുള്ളവരെന്ന് പറയുന്നത് നമ്മളാണ്. അപ്പൊ അവർ വിചാരിക്കേണ്ടത് നമ്മൾ എന്ത് വിചാരിക്കുന്നതാണ്. നമ്മൾ ക്യാമറ ഓഫ് ആയിപ്പോയി, നമ്മൾ വിചാരിക്കുക നമ്മൾ 24 മണിക്കൂറും അവരെ പറ്റിയാണോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ലല്ലോ, 24 മണിക്കൂറും അവരുടെ വീട്ടിലെ കാര്യങ്ങളാണോ? അല്ലല്ലോ, നമുക്ക് നമ്മളുടേതായ ലൈഫിലെ പ്രശ്നങ്ങൾ തന്നെ തീർക്കാനായിട്ട് നല്ല സമയം വേണം. നമ്മൾ എപ്പോഴും ഫുൾ ടൈം അവരെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയാണോ? ഇല്ല. അപ്പൊ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളത്. ആ ഒരു പറച്ചൽ എന്ന് പറയുന്നത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അവരവരുടെ ലൈഫ് ജീവിക്കാൻ നോക്കുകയാണോ നമ്മളുടെ ലൈഫിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇത്രയും ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ടൈം ഓക്കെ, അവരെന്ത് വിചാരിക്കും എന്ന്
പറയുന്നതിൽ മുമ്പ് തന്നെ നമ്മൾ വിചാരിക്കാം, ഓക്കെ നമ്മൾ 24 മണിക്കൂറും ആ വീട്ടിലെ കാര്യം പറ്റി ആലോചിക്കണോ, ആ വീട്ടുകാരിൽ അവരെന്ത് ചെയ്യാണ്, ഇവരെന്ത് ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇല്ല, നമ്മൾ പറയുമായിരിക്കും മേ ബി ഒരു ദിവസത്തിൽ 1-2 മിനിറ്റ് അല്ലേ, കൂടി വന്ന ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റിലേക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ആളും 10 മിനിറ്റ് അതിനെപ്പറ്റി പറയായിരിക്കും. ആ ഒരു 10 മിനിറ്റ് അവർ ആ ഒരു 10 മിനിറ്റിൽ അവർ നല്ലതാണ്, അവരെ കൊണ്ട് നമ്മൾ നല്ലതാണെന്ന് പറയിപ്പിച്ചിട്ട് നമ്മുടെ ശരിക്കുള്ള സന്തോഷം അതെന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വീട്ടുകാർ ഒരു 10 മിനിറ്റ് പറയായിരിക്കും, അവൾ ചെയ്ത് കണ്ടില്ലേ, അതാണ് ഇതാണെന്നുള്ളത്. ആ 10 മിനിറ്റ് കഴിഞ്ഞു അടുത്ത ദിവസം ആകുമ്പോഴേക്കും വേറൊരു ടോപ്പിക് അവരുടെ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ലൈഫ് ലോങ് ഹാപ്പി, ഓ എന്തായാലും എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തല്ലോ എന്ന് തോന്നും. അപ്പൊ ഒരു നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും, നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇടാൻ പോകുമ്പോൾ, ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല, എനിക്ക് എന്ത് തോന്നും, എനിക്ക് എന്താ ഹാപ്പിനെസ്, ഓക്കെ ഇതാണ് എന്റെ ഹാപ്പിനെസ്, ഞാനത് ചെയ്യും. മറ്റുള്ളവർ എന്ത് ചെയ്യും, മറ്റുള്ളവരാണ് 5 മിനിറ്റ് 10 മിനിറ്റ് എന്നെ പറ്റി കുശും പറയായിരിക്കും പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് ലൈഫ് ലോങ് നല്ല ഹാപ്പിയായിട്ട് ഞാനിരിക്കും. അതിനുവേണ്ടി ഞാനിത് ചെയ്യും എന്ന് ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു മിക്ക ആളുകളുടെയും പ്രോബ്ലം. ഓക്കെ, പിന്നെയുള്ളത് പിന്നെന്താണ്, നെഗറ്റീവ് ക്രിറ്റിസിസം. എല്ലാവരും ചോദിക്കാണ്ട് ചേച്ചി നെഗറ്റീവ് ക്രിറ്റിസിസം, ഞാൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് നെഗറ്റീവ് ക്രിറ്റിസിസം വരുമ്പോൾ എനിക്ക് ഒരു കണക്കിൽ എനിക്ക് വിഷമം തോന്നാറുണ്ട്, സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാന്ന് വിചാരിക്കും, നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമാണ്, എപ്പോഴും ഭയങ്കര നല്ല ഹാപ്പിയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാം നമുക്ക് നല്ല സന്തോഷം തോന്നും. നമ്മൾ ഒരാളെ കാണുമ്പോഴും നമ്മൾ സന്തോഷം തോന്നും, എല്ലാം നമുക്ക് ചുറ്റിനുള്ള സന്തോഷം തോന്നും. ഇനി നമ്മളുടെ ലൈഫ് ഭയങ്കര മിസറബിൾ ആണ്, നമ്മുടെ ലൈഫ് ഭയങ്കര മോശമാണ് എങ്കിൽ കാണുന്ന എല്ലാത്തിനോടും ദേഷ്യം, എല്ലാത്തിനോടും വൈരാഗ്യം. അപ്പോഴാണ് അപ്പൊ മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ കണ്ടില്ലേ അവളുടെ നടക്കുന്നത് എന്നാൽ അവൾക്കിട്ടൊരു പണി കൊടുത്തേക്കാം, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കമന്റ് ഇടുക, എന്നിട്ട് എഴുതിയിട്ട് ഇങ്ങനെ ഇടുക, അപ്പോഴേക്കും ഓ സമാധാനമായി അവളുടെ ഇട്ട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അതുകൊണ്ട് എന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടിയില്ല. അങ്ങനെ എനിക്ക് കാണുമ്പോൾ എനിക്ക് എന്താ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അവരുടെ ലൈഫ് മിസറബിൾ ആണല്ലോ, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്നുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, ശരിക്കും അവർക്ക് ആ ഒരു ലൈഫിൽ ആ ഒരു മിസറബിൾ മാറിയിട്ട് നല്ലതാവട്ടെ എന്നാണ് എനിക്ക് തോന്നാറ്. കാരണം നെഗറ്റീവ് ക്രിറ്റിസിസം കാണുമ്പോൾ എനിക്ക് തോന്നുന്ന വിഷമം അതാണ്, കാരണം അവരുടെ ലൈഫ് എപ്പോഴും ഒരു മിസറബിൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ ആകാതെ ഇരിക്കുമ്പോഴാണ് മെജോറിറ്റി ആളുകൾ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് പറയുക. ഇപ്പൊ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ചേച്ചി, ഇതും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. അത് അവരോട് എനിക്ക് ടോട്ടലി റെസ്പെക്ട് ആണ് ഞാനുള്ളത്, കാരണം അവരുടെ ആ ഒരു ലൈഫിൽ ആ ഒരു കുറച്ച് ടൈമിൽ നിന്ന് എന്റെ ഒരു കണ്ടന്റ് നന്നാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദിയാണുള്ളത്. പക്ഷെ നെഗറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവായിട്ട് പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങളുടെ ലൈഫ് നന്നാവട്ടെ, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരുടെ ലൈഫിലെ പ്രോബ്ലം ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നെഗറ്റീവ് പറഞ്ഞതിനോട് ഒരു പ്രശ്നമില്ല. പിന്നെ ഈ നെഗറ്റീവൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി ഓക്കെ ആ അങ്ങനെയാണല്ലേ, എന്നാൽ നെക്സ്റ്റ് ടൈം അതൊന്ന് റെഡിയാക്കാം എന്ന് നമുക്കൊന്ന് കുറച്ചും കൂടി അതിൽ നിന്ന് നമ്മളൊരു പോസിറ്റീവിനെ എടുക്കുക. ഓക്കെ നീ നെക്സ്റ്റ് ടൈം ആണ് തടിച്ചു, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇതെന്താ ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോ ആണോ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് കേട്ട് വിഷമിക്കുകയല്ല ഞാൻ പറയണത്. അപ്പൊ തന്നെ നമ്മൾ രണ്ട് കാര്യം, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ പറ്റി നെഗറ്റീവ് പറയുമ്പോൾ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഒന്ന്, ബിക്കോസ് അവരുടെ ലൈഫിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നം ഉണ്ടാവും. രണ്ട്, കുറച്ചൊരു അസൂയ നമുക്ക് നമ്മളോട് അവർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, എന്തെങ്കിലും അവർ പറയണതിൽ കുഞ്ഞിത്തിരിയെങ്കിലും സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റാനായിട്ട് ട്രൈ ചെയ്യുക. അതും ഒരു പോസിറ്റീവാണ് അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമില്ലേ, അപ്പൊ നിങ്ങൾക്കത് നിങ്ങൾക്ക് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെയാണ് നെഗറ്റീവിനെ നമ്മൾ അങ്ങോട്ട് പോസിറ്റീവായിട്ട് അങ്ങോട്ട് എടുക്കുക അല്ലെ. അപ്പൊ അതാണ് ഇത്രയൊക്കെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ബ്ലാബറിങ് ചെയ്ത് കുറെ 20 മിനിറ്റ് ഒന്നും ആയെന്ന് തോന്നുന്നു ദൈവമേ. അപ്പൊ അതെ നമ്മുടെ ഓട്സ് ഇതാ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇങ്ങനെ ചിരണ്ടിയിടാം. അതിന്റെ മുകളിലേക്ക് പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ടിട്ട് ഇത്തിരി ഏലക്കായും കുറച്ച് ശർക്കരയും കൂടി പൊടിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പിള്ളേർ നന്നായിട്ട് കഴിക്കും. ഓക്കെ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയിരിക്കാന്ന്. സാധാരണ നമ്മളിങ്ങനെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ എന്താ പറയണത് കുഴ കുഴന്ന് ഇങ്ങനെ ആവില്ലേ, ഇതാവുമ്പോഴേ കണ്ടോ ശരിക്കും ഒരു ഒരു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ചോറിന്റെ പോലെ തന്നെ ഉണ്ടാ. കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഇത് ഇത്തിരി വെള്ളം ഇത്തിരി നേരം കൂടുതൽ സോക്ക് ചെയ്ത് പോയി, കാരണം നിങ്ങളുടെ അടുത്ത് കത്തി വെച്ചിരുന്ന് സോക്ക് ചെയ്ത് ഞാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി കേട്ടോ.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് സോക്ക് ചെയ്തിട്ട് ഇതുമാതിരി ഇങ്ങനെ അപ്പച്ചമ്പിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൂ പോലെ ഇങ്ങനെ അരിപോലെ കിട്ടും. എന്നിട്ട് അത് നമ്മൾ ചോറ് കഴിക്കണ പോലെ കറി കൂട്ടി കഴിക്കാം. ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, ഓട്സ് വേവുകയും ചെയ്യും, കണ്ടെങ്കിൽ ഇങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ പോരുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളായിരിക്കും ഇതാണോ ചേച്ചി ഇത്ര വലിയ റെസിപ്പി എന്ന്. അല്ല, ഇതും ഒരു റെസിപ്പിയാണ്, റോൾ ഡോട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. ഇനി ഇത് ചോറിന്റെ പോലെ ആക്കിയിട്ട് കറി കൂട്ടി കഴിക്കാം, സൂപ്പറാണ്. കൊറേ നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല ഒരുപാട് നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് റോൾ ഡോട്ട്സ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ, കുറെ ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാൻ എന്തെങ്കിലും താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണാൻ വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.